ബിഗസ്റ്റ് ക്ലാസ്റൂം. നമസ്കാരം. മലയാള ഭാഷയും ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന സംസ്കൃതിയുടെ പരിവേഷവും സമൂഹത്തിൻ്റെ നാനാ കോണിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും അതുകൂടാതെ സമൂഹത്തിൻ്റെ നാനാ കോണുകളിലും എത്തിക്കാൻ വേണ്ടി ഭാഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ അറിവും ജീവിത പ്രക്രിയയും നാട്ടറിവുകളും പഴഞ്ചൊല്ലുകളും കഥകളും കവിതകളും എല്ലാം കോർത്തിണക്കി ഒരു സംസ്കൃതിയുടെ പരിവേഷം എത്തിക്കാൻ വേണ്ടിയുള്ള മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അല്ലെ സങ്കല്പം അല്ലെ കർമ്മം എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് സ്നേഹമാണെന്ന് പറയാൻ പറ്റും. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാര ഹിതസത്യമേകമാം എന്ന് മഹാകവി കുമാരനാശാൻ രചിച്ച ആ അർത്ഥവത്തായ സങ്കല്പം നമ്മുടെ ജീവിത ധമനികളിൽ കൂടി ഒരു ഊർജസ്വലമായ പ്രക്രിയ മനസ്സിൻ്റെ ഉൾത്തലങ്ങളിൽ എത്തിച്ചാൽ നമുക്ക് ജീവിത യാത്രയിൽ നന്മകളും അതുപോലെ സുഖകരമായ ഒരു ചിന്തയും അടർത്തിയെടുത്ത് ജീവിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പ്രസക്തമായ കാര്യം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം. സ്നേഹമാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായത്, എല്ലാ ബന്ധങ്ങൾക്കും അധിഷ്ഠിതമായ അതിൻ്റെ മൂല്യവും അതുകൊണ്ട് നല്ല ഒരു ജീവിത സമ്പ്രദായത്തിന് സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും അത് അർത്ഥവത്തായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടത്, അവരുടെ മാതാപിതാക്കൾ കൊടുക്കേണ്ടത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ വാത്സല്യവും ഒരു തലോടലും ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസവുമാണ്. അവിടെ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാഷയുടെ ആ ഭാഷയിൽ അധിഷ്ഠിതമായ സംസ്കൃതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഭാഷ തരുന്നത്, അതിൽ അധിഷ്ഠിതമായ ജീവിത പ്രക്രിയ നമുക്ക് തരുന്നത്. നമുക്കറിയാം മാറി വരുന്ന ലോകത്തിൻ്റെ യാന്ത്രികമായ അവസ്ഥയിൽ ബന്ധങ്ങൾ അതിൻ്റെ വില നാം എത്രമാത്രം മനസ്സിലാക്കുന്നു അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഒന്ന് ചിന്തിക്കൂ, ഏതൊരു കാര്യം അല്ലെ കർമ്മമായിക്കോട്ടെ അത് സ്നേഹത്തിൻ്റെ തലോടൽ കൂടി ആ ഒരു സൗന്ദര്യാത്മകമായ ചിന്തയിൽ കൂടി അതിൻ്റെ കർമ്മനിരതകൾ പ്രവഹിച്ചാൽ അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ സൗരഭ്യം വളരെ വലുതാവും. നമുക്ക് വേണ്ടത് സുഗന്ധമാണ് അല്ലേ? നമുക്ക് ജീവിതത്തിൽ സുഗന്ധപൂർണമായ ചിന്തയും വ്യഗ്രതയും ഒരു പരിശീലനവുമാണ് വേണ്ടത്. മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ആപ്തചിന്ത, ലോകദർശനത്തിന് നന്മയാറുന്ന രീതിയിൽ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ വസന്തം നമ്മുടെ ഭാഷയുടെ ആ ഒരു സംസ്കാരത്തിൽ കൂടിയുള്ള അറിവുകൾ കൊണ്ട്, അതെന്തുമായിക്കോട്ടെ, കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, പഴഞ്ചൊല്ലുകളായിക്കോട്ടെ, നാട്ടറിവുകളായിക്കോട്ടെ, ഇതിൽ കൂടിയെല്ലാം നമുക്ക് കിട്ടുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വിദ്യാർത്ഥി പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്ര ചെയ്യുകയാണ്. ഒരു വിദ്യാർത്ഥിയെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെ എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും പറഞ്ഞതുപോലെ ആ വിദ്യാർത്ഥിയിൽ ഒരു ത്യാഗോജ്വലമായ അല്ല സ്നേഹത്തിൻ്റെ പരിവേഷമണിഞ്ഞ ഒരു വ്യക്തിത്വ നിർമ്മാണമാണ് വേണ്ടത്. എങ്ങനെ നാം ആ വ്യക്തിത്വ നിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നത് നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികൾ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കൾ കുട്ടികളോടുള്ള സ്നേഹം, കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം,
അധ്യാപകരോടുള്ള ത്യാഗമനോഭാവം, സമൂഹത്തോടുള്ള കടപ്പാട്, ഇതൊക്കെയാണ് പഠനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പൂർണ്ണതയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏത് വിഷയം പഠിച്ചാലും എന്തറിവുകൾ നേടിയാലും നമുക്ക് അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ പ്രക്രിയ മനസ്സിൻ്റെ ഉൾത്തലങ്ങളിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പൂർണ്ണരല്ല. നമ്മൾ കൊടുക്കേണ്ടത്, ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കേണ്ടത് ഈ മഹത്തായ കാര്യമാണ്. മഹാകവി കുമാരനാശാൻ പറഞ്ഞത് തന്നെയാണ്, സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ, സ്നേഹസാര ഹിത സത്യമേകമാം. ഇവിടെ സ്നേഹമില്ലെങ്കിൽ ഒന്നും സാധ്യമാവുകയില്ല. സ്നേഹമില്ലെങ്കിൽ നല്ല ആരോഗ്യകരമായ ദർശനം നമുക്ക് ലഭിക്കില്ല. ആ ഒരു ദർശനമാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഒരു സൗഭാഗ്യമാണ് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും നശിക്കാത്ത ആ അറിവ്. വിദ്യ എന്നും അറിവാണ്. വിദ്യ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ അത് ഒരു മുതൽക്കൂട്ടാകുന്നത്? അത് പ്രയോഗിക്കുമ്പോൾ അല്ലേ. ആ പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിജയിക്കാൻ സാധ്യമാവുകയില്ല. എല്ലാം നശിക്കും, ലോകത്തുള്ള എല്ലാം നശിക്കും. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന ആ സ്നേഹം, ആ ത്യാഗം, അതിൻ്റെ അർത്ഥവത്തായ സങ്കല്പം, ഇത് എന്നും ഉള്ളതാണ്. അതിലേക്ക് നമ്മൾ കുട്ടികളിലെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇതൊരു ആപ്തചിന്തയായി എല്ലാവരും എടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത അധ്യയനത്തിലേക്ക് കടക്കാം. നാം പഠിച്ചു വരുന്ന മലയാള ഭാഷയിലുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. സ്വരങ്ങൾ മുതൽ ആരംഭിച്ചത്, സ്വരങ്ങൾ പഠിച്ചു, വ്യഞ്ജനങ്ങൾ പഠിച്ചു, കൂട്ടക്ഷരങ്ങൾ പഠിച്ചു, ചില്ലക്ഷരങ്ങൾ പഠിച്ചു, അതിൻ്റെ ഉപയോഗക്രമം പല രീതിയിൽ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ അധ്യയനത്തിൽ നാം പഠിച്ചത് ലിംഗത്തെക്കുറിച്ചാണ്, ലിംഗശബ്ദം. ഇന്ന് നാം ചിന്തിക്കുന്ന പ്രത്യേകമായ ഒരു വിഷയം വചനമാണ്. വചനം മലയാള വ്യാകരണ സിദ്ധാന്തം അല്ലെ, വ്യാകരണത്തിൻ്റെ അറിവോടുകൂടി ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ആ അറിവിൻ്റെ മേന്മ, ഒരു സ്പർശം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭാഷയുടെ സൗകുമാര്യം അളക്കാൻ സാധിക്കും. ആ സൗകുമാര്യമാണ് ഭാഷയുടെ ഉന്നമനത്തിനും ഉപയോഗക്രമത്തിനും അധിഷ്ഠിതമായത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന വചനം എന്താണ്? വചനം നമുക്കറിയാം, എണ്ണത്തെ സംബന്ധിക്കുന്ന അർത്ഥ വിഷയമാണ് വചനം. എണ്ണത്തെ നമുക്കറിയാം, ഒരു വസ്തുവിന് എണ്ണമുണ്ട്, മനുഷ്യർക്ക് എണ്ണമുണ്ട്, മറ്റ് പല പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് അതിന് പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വചനം എന്നുള്ള ആശയം എണ്ണത്തെ സംബന്ധിക്കുന്ന അർത്ഥ വിവക്ഷയാണ് വചനം. നാമപദം ഒരു കാര്യത്തെയോ ഒന്നിലധികം കാര്യത്തെയോ പറയുന്നത് വചനത്തിൽ കൂടിയാണ്. അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രായോഗിക തലം നാം ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏക വചനം, ബഹു വചനം, ഒന്നിനെ കുറിക്കുന്നത് എന്തോ ഒന്നിനെ കുറിക്കുന്ന നാമത്തെ നാം ഏകവചനമായും, ഒന്നിൽ കൂടിയല്ല അനേകത്തെ കുറിക്കുന്നത് ബഹുവചനമായും നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഏകവചനം എന്നത് ഒരു വ്യക്തിയെയോ ഒരു നാമത്തെയോ എന്തുമായിക്കോട്ടെ, അതിനെ കുറിക്കുന്നത് ഏകവചനവും അനേകമായിട്ട് ഒന്നിൽ കൂടുതലുള്ള രീതിയെ, ഒന്നിൽ കൂടുതലുള്ള വസ്തുവിനെ, ഒന്നിൽ കൂടുതലുള്ള നാമ സങ്കല്പത്തെ എന്തുമായിക്കോട്ടെ, ഇതിനെ കുറിക്കുന്നത് ബഹുവചനം എന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അനേകത്തെ കുറിക്കുന്ന നാമം ബഹുവചനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകവചനം ഒരു വിദ്യാർത്ഥി ഏകവചനമാണ്,
വിദ്യാർത്ഥികൾ ബഹുവചനമാണ് അല്ലേ, സ്ത്രീ ഏകവചനമാണ്, സ്ത്രീകൾ ബഹുവചനമാണ്, പുരുഷൻ ഏകവചനമാണ് അല്ലേ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗക്രമത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉപയോഗം ഏത് രീതിയിലാണെന്ന്, എത്ര പേരുണ്ട്, ഒരാളാണോ അനേകമാരാണോ എന്നത് വാക്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ബഹുവചനം തന്നെ, ഏകവചനം വളരെ ലളിതമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുവചനം എന്നുള്ള ആ ചിന്താധാരയെ, ആ വ്യാകരണ ക്രമത്തെ നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, സലിംഗ ബഹുവചനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബഹുത്വം കുറിക്കുന്നത് എന്തുവാണോ അതാണ് ബഹുവചനം എന്ന് പറയുന്നത്. അനേകം അല്ലെ എന്താണെന്നോ, അതിൽ ഒന്നിൽ കൂടുതൽ അതാണല്ലോ ബഹുവചനം. ഏകവചനം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ സലിംഗ ബഹുവചനം എന്നുള്ള ഇതിൻ്റെ ഒരു മൂന്നാല് ക്രമത്തിൽ കൂടുമ്പോൾ, ആദ്യത്തെ ക്രമം നമ്മൾ സലിംഗ ബഹുവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആണുങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ, ഇങ്ങനത്തെയുള്ള അവസ്ഥയെ വരുമ്പോൾ ആൺ പെൺ എന്നുള്ള രണ്ട് ഭേദങ്ങൾ വരുമ്പോൾ, ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പശുക്കൾ അല്ലെങ്കിൽ കാളകൾ, ഇങ്ങനെ പറയുന്നത് സലിംഗ ബഹുവചനത്തെ കുറിക്കുന്നു. ആൺ പെൺ എന്നുള്ള എന്തുമായിക്കോട്ടെ, അതിൻ്റെ അതിൽ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ, അനേകമായിട്ട് വരുമ്പോൾ, ഇവിടെ ഇവിടെ ഉദാഹരണത്തിന് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നിവ അവസ്ഥയിൽ ഈ രീതിയിൽ വരുമ്പോൾ സലിംഗ ബഹുവചനമായി നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത്, സാമാന്യലിംഗ ബഹുവചനം. സാമാന്യലിംഗ ബഹുവചനം, ഈ സാമാന്യലിംഗ ബഹുവചനം എന്നതിനെക്കുറിച്ച് സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. മനുഷ്യൻ നമ്മൾ പൊതുവിൽ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക ധാരയെ, പ്രത്യേക ഒരു കൂട്ടത്തെ നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുമ്പോൾ അവിടെ സാമാന്യവൽക്കരിക്കുകയാണ് അല്ലേ. ആ സാമാന്യവൽക്കരണത്തിനുള്ള ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്, സാമാന്യ ലിംഗ ബഹുവചനം. മനുഷ്യർ, ആളുകൾ ആരാണെന്ന് നമുക്കറിയാൻ വയ്യ, അത് ആണുങ്ങളാകാം, സ്ത്രീകളാകാം, പുരുഷന്മാരാകാം, കുട്ടികളാകാം, ആരുമായിക്കോട്ടെ, ഇവരെല്ലാം ആളുകൾ എന്നുള്ള ആ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്നു. അതുപോലെ തന്നെ അധ്യാപകർ പുരുഷനാകാം, സ്ത്രീയാകാം, രണ്ടുപേരെയും ഒന്നിച്ച് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഉള്ള അധ്യാപക വൃത്തി അല്ലെ പഠന പ്രക്രിയ തരുന്ന വ്യക്തിയുടെ പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ അധ്യാപകർ എന്ന് നാം വിളിക്കുന്നു. അതുപോലെ മക്കൾ എന്ന് പറയുന്നത് അത് ആൺമക്കളാകാം, പെൺമക്കളാകാം, ഈ രണ്ട് വിധത്തിൽ ആരെങ്കിലും ആകാം. മനുഷ്യർ ആളുകൾ അധ്യാപകർ അധ്യാപകർ അപ്പോൾ ഇങ്ങനെ നമ്മൾ സാമാന്യവൽക്കരിച്ചു വരുന്ന ഒരു പദം, അതിനെ ബഹുവചന പ്രക്രിയയിൽ, ബഹുവചനത്തിൽ നമ്മൾ വരുമ്പോൾ അത് സാമാന്യലിംഗ വചനം എന്ന് പറയുന്നു. ഒന്നും കൂടി പറയാം, സാമാന്യമായിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ആ ക്രമത്തെ നമ്മൾ ഇതിനെ ബഹുവചന ലിംഗത്തിൽ ആ ഒരു സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയും. ശരി.
ഒന്നും കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നഗുംസുഖ ബഹുവചനം, അതിൽ പെട്ടികൾ, മരങ്ങൾ, നമുക്ക് എന്താണെന്നറിയാൻ വയ്യ. പെട്ടികൾ, മരങ്ങൾ, ഓർമ്മകൾ, മൂന്ന്. നഗുംസുഖ ബഹുവചനം, പെട്ടികൾ, അതൊരു പ്രത്യേക രീതിയിലാണ്. അതിന് പുരുഷനെന്നില്ല, സ്ത്രീ എന്നില്ല, ഒരു സാമാന്യവൽക്കരണം എന്നുള്ള ആ ഒരു സംഗതിയില്ല. അത് എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. അത് ലിംഗഭേദം അതില്ല. അപ്പോൾ പെട്ടികൾ അല്ലെങ്കിൽ പിന്നെ മരങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് നഗുംസുഖ ബഹുവചനം എന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ശ്രേഷ്ഠമായി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഷാ പഠനശൈലിയിൽ. പൂജക ബഹുവചനം, പൂജക ബഹുവചനം, നമ്മൾ ആദരവോട് കാണുന്ന കാര്യങ്ങൾ, ആദരവ് ശ്രേഷ്ഠമായ രീതിയിൽ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തിൽ കൂടുതൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നവർ, ഗുരുഭൂതർ, ഗുരുക്കന്മാർ, ഗുരുഭൂതർ, ഇത് നമുക്കൊരു ആരാധനാക്രമം, ഇതൊരു ഒരു ബഹുമാനത്തിൻ്റെ അല്ലെ ഒരു നമ്മുടെ ഒരു അംഗീകാരത്തിൻ്റെ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആൾ ആരോ ഗുരു, വിദ്യ തരുന്ന ആൾ ആരോ ഗുരു, അധ്യാപനം ചെയ്യുന്ന ആ ശ്രേഷ്ഠമായ അറിവ് നമുക്ക് പകരുന്ന വ്യക്തി തീർച്ചയായിട്ടും ബഹുമാനിതരാണ്. അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനം എന്നുള്ള ആ വാക്ക് വളരെ ചിന്തയോടുകൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുഭൂതർ, വാദ്യാർ, വാദ്യാർ നമുക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകരുടെ വേറൊരു അർത്ഥവത്തായ പദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അറിവുകൾ നമുക്ക് ഈ വചന പ്രക്രിയയിൽ, വചനത്തിൻ്റെ ഉപയോഗക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, വചനം എന്നത് നമ്മൾ എണ്ണത്തെ സംബന്ധിക്കുന്ന കാര്യം പറയുന്നത് വചനത്തിൽ കൂടിയാണ്. അത് ഏകവചനം, ബഹുവചനം. ഏകവചനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയോ നാമത്തെ കുറിക്കുന്ന എന്തോ ആ അർത്ഥതലങ്ങൾ ഏകവചനത്തിൽ വരുന്നു. ബഹുവചനം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലോ അനേകമായ കാര്യങ്ങൾ പറയുന്നതോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ വരുന്നത് ബഹുവചനമായും, അതിൽ അടങ്ങിയിരിക്കുന്ന നാല് പ്രത്യേക രീതികൾ, നാല് പ്രത്യേക ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം. സലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഒരു ആൺ പെൺ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരു പൊതുവായിട്ട് രീതിയിൽ പറയുന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള അവസ്ഥയിൽ പറയുന്നത്. സാമാന്യ ലിംഗ വചനം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു ഒന്നിച്ചു പറയുന്നത്, അതായത് മനുഷ്യർ ആണോ പെണ്ണോ നമുക്കെന്നറിയില്ല, ഒന്നിച്ചു പറയുന്ന കാര്യങ്ങൾ മനുഷ്യർ അല്ലെ ആളുകൾ അല്ലെങ്കിൽ അധ്യാപകർ, അത് സ്ത്രീയാകാം പുരുഷനാകാം എന്തുമാകാം. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത് സാമാന്യ ലിംഗ ബഹുവചനത്തിൽ കൂടി. അതുപോലെ തന്നെയാണ് നഗുംസക ബഹുവചനം, നമുക്ക് എന്താണെന്നറിയാൻ വയ്യ, ഏത് രീതിയാണെന്നറിയാൻ വയ്യ, അതിനെക്കുറിച്ച് വസ്തുവാണോ അത് പ്രത്യേക രീതിയിൽ പറയപ്പെടുന്നോ എന്നറിയാൻ വയ്യ. അങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പോൾ പെട്ടികൾ, അങ്ങനെയുള്ള നമുക്കറിയാൻ വയ്യ പെട്ടികൾ എന്താണ് നമുക്കറിയാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് അത് സ്ത്രീയോ പുരുഷനോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധ്യമാവില്ല. അപ്പോൾ ഒരു പൊതുവായ രീതിയിൽ പറയുന്ന ആ ഒരു ആപ്തചിന്തയെ, ആ ഒരു വർണ്ണത്തെ നമ്മൾ പെട്ടികൾ, അങ്ങനെയുള്ള ഉപയോഗക്രമത്തെ നമ്മൾ നഗുംസുഖ ബഹുവചനം എന്ന് പറയുന്നു. അതുപോലെ പൂജക ബഹുവചനം, നമ്മൾ പൂജിക്കുന്നതും അല്ലെങ്കിൽ ആദരവോട് കാണുന്നതുമായ ആ രീതിയെ അധ്യാപകരായിക്കോട്ടെ, ഗുരുഭൂതന്മാരായിക്കോട്ടെ, വാദ്യാരായിക്കോട്ടെ, ഇതൊക്കെ ആ ഒരു സങ്കല്പത്തിൽ, ആ ഒരു അറിവിൻ്റെ മഹനീയമായ ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ച് അത് അവതരിപ്പിക്കപ്പെടുന്നു. ഇതാണ് വചന ക്രമത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നമ്മളെല്ലാ അധ്യയനങ്ങളിലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏകവചനം, ബഹുവചനം എന്നുള്ള ആ ചിന്ത നമ്മുടെ എല്ലാ അധ്യയന ക്രമത്തിലും നമ്മൾ മനസ്സിലാക്കുന്നതും ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും, ഓരോ അറിവ് നമ്മൾ നേടുമ്പോഴും നമുക്ക് ഭാഷയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗക്രമത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക, ഈ അറിവ് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്
എങ്ങനെ നമുക്ക് സാധിക്കും? അത് വളരെ എല്ലാ അധ്യയനങ്ങളും നമ്മൾ പറയുന്നതാണ്. നന്നായി സംസാരിക്കുക, മലയാളം നന്നായി സംസാരിക്കുക എന്നുള്ള രീതി വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഭാവിയിൽ അതിൻ്റെ ഉപയോഗക്രമം വളരെ നൈസർഗികമായി ശ്രേഷ്ഠമായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. നാം എന്ത് സംസാരിക്കുന്നു, നമ്മുടെ അറിവുകൾ എന്താണ്, വ്യക്തതയോടെ അത് പറയുമ്പോൾ മാത്രമാണ് ആ കേൾക്കുന്ന ആൾ എന്താണെന്നറിയുന്നത് അല്ലേ. നാം വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ ആരാണോ കേൾക്കുന്നത് അവർക്കൊന്നും മനസ്സിലാകില്ല. അവിടെയാണ് ഉച്ചാരണത്തിൻ്റെ പ്രാധാന്യം. ഉച്ചാരണത്തെപ്പറ്റി വരുന്നുണ്ട്, ഭാവിയിൽ നമ്മൾ വ്യാകരണത്തെക്കുറിച്ച് കൂടുതൽ ഓരോ തലങ്ങളിൽ പഠിക്കുകയുള്ള ഉച്ചാരണങ്ങളെക്കുറിച്ച് പറയാം. പക്ഷേ ആ ഭാഷയുടെ അടിസ്ഥാനപരമായ പഠനക്രമത്തിൽ ഉച്ചാരണം ശ്രദ്ധയോടുകൂടി അടിസ്ഥാനപരമായി പദങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉറക്കെ വായിക്കണമെന്ന് പറയും, എപ്പോഴും പറയുന്ന കാര്യമാണിത്. നമ്മൾ എത്രയോ പ്രാവശ്യം ശ്രമിച്ച് ഉറക്കെ സംസാരിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്കും മനസ്സിലാകും. അങ്ങനെയുള്ള ക്രമം വിദ്യാർത്ഥികൾ അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നാം ഉറക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉച്ചാരണശുദ്ധിയും നമ്മൾ ആ വാക്കിൻ്റെ പരിശുദ്ധിയും അർത്ഥവും മനസ്സിലാക്കി ഇടപെടാൻ സാധ്യമാവുകയുള്ളൂ. അത് തുടങ്ങേണ്ടത് ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ഉറക്കെ വായിക്കുക എന്നുള്ളത് വായനാ സമ്പ്രദായത്തിൽ കുട്ടികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിനുശേഷമായിക്കോട്ടെ മൗനവായന. ഒന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം കൂടുതൽ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ ശക്തരാണെന്ന് കരുതിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും കുട്ടികളും, അവർക്ക് മൗനവായനയിലേക്ക് പതിയെ പ്രവേശിക്കാൻ സാധ്യം. അപ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഉറക്കെ വായിക്കുക എന്ന സമ്പ്രദായം. ശരി, നമുക്ക് നല്ല മലയാളം എന്നുള്ള ആ ഒരു ചിന്ത ഇപ്പോൾ നമ്മൾ നോക്കിയല്ലോ. ഓരോ വാക്കിനെക്കുറിച്ചും അതിൻ്റെ ഉച്ചാരണവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് കൂടി ശരിയാണ്. ഇപ്പം ശ്രോതസ്, 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 ശ്രോതസ് എന്ന വാക്കിനർത്ഥം ചെവി എന്നാണ്. ശ്രോതസ്, അതുപോലെ ശ്രോതസ് എന്നത് ഒഴുക്ക് എന്ന് പറയും. അപ്പം ഇത് വളരെ എപ്പോഴും തെറ്റിക്കുന്ന ഒരു പദമാണ് ശ്രോതസ്, ശ്രോതസ്. ഈ ശ്രോതസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ ചെവിയാണ്. ശ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? ഒഴുക്ക്. ഒരിക്കലും തെറ്റാൻ പാടില്ല, ശ്രോതസ്സും ശ്രോതസ്. ശരി, അതുപോലെ തന്നെയാണ് ഷഷ്ടി. ഷഷ്ടി കാണിക്കാം. ഷഷ്ടി, ഷഷ്ടി. ഈ ഷഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ടായമാണ്, ഇഠായമാണ്. ഷഷ്ടി, ഷഷ്ടി. ഈ ഷഷ്ടി എന്ന് പറയുന്നത് 60, 60. ഷഷ്ടി എന്ന് പറയുന്നത് 6. അപ്പോൾ ഷഷ്ടിപൂർത്തിയാകുക എന്ന് പറയുന്നത് 60 വയസ്സ്. എല്ലാവർക്കും അറിയുന്നതാണ് ഷഷ്ടിപൂർത്തിയാകുക എന്ന് 60 വയസ്സ്. ഒരിക്കലും തെറ്റാതെ സൂക്ഷിക്കുക, ഷഷ്ടി എന്ന് പറയുന്നത് 60, ഷഷ്ടി എന്ന് പറയുന്നത് 6. അതായത് ആറാമത്തെ പക്കം എന്നും കൂടി പറയാം.
ആറാമത്തെ പക്കം. ആറാമത്തെ പക്കം ഷഷ്ടി. ഷഷ്ടി ഷഷ്ടി എന്ന് പറയുന്നത് 60. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഷഷ്ടിപൂർത്തി ആകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതക്രമത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ പലപ്പോഴും നടത്താറുണ്ട്, ഷഷ്ടിപൂർത്തി. അത് ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്യുവാനും ആ നേട്ടങ്ങൾ കൊണ്ട് സമൂഹത്തിനെ മനസ്സിലാക്കാനും ആ സമൂഹത്തിൽ വരുന്ന നന്മയുടെ പരിലാളനം കൊടുക്കുവാനും ഷഷ്ടിപൂർത്തിയായ നമ്മുടെ ആ ചിന്തയിൽ കൂടി പോകുമ്പോൾ അങ്ങനെയുള്ള ദർശനങ്ങളിൽ കൂടി പോകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താത്മകമായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് ഷഷ്ടി എന്ന് പറയുന്നതും 60. ഷഷ്ടി ഠ ഠ ഇത് ഠ ഠ ആറ് ഇത് ആറാമത്തെ പക്കം. ശരി, അടുത്തത് ശ്രവിക്കുക. ശ്രവിക്കുക ശ്രവിക്കുക എന്ന് പറയുന്നത് കേൾക്കുക. ശ്രവിക്കുക എന്ന് പറയുന്നത് കേൾക്കുക. ശ്രവിക്കുക 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 എന്ന് പറയുന്നത് ഒഴുകുക. ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ശ്ര സ്ര. ശ്രവിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുക. നാം ശ്രവിക്കുന്നു, നാം ഗാനം ശ്രവിക്കുന്നു അല്ലേ. നാം ഗാനം ശ്രവിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റിപ്പോയി. ഗാനം ശ്രവിക്കുന്നു, ഗാനം കേൾക്കുന്നു. ശ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒഴുകുക അല്ലേ. ശ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒഴുകുക. അപ്പം ഇവിടെ ഷ ആണ്, ഇവിടെ സ ആണ്. പലരും വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പലപ്പോഴും തെറ്റിക്കുന്നുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശ്രവിക്കുക എന്ന് പറയുന്നത് കേൾക്കുക, ശ്രവിക്കുക എന്ന് പറയുന്നത് ഒഴുകുക. ശരി, അതുപോലെ തുച്ഛം തുച്ഛം. ഇതും പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ വാചകങ്ങളിൽ ഘടനാപരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാറുണ്ട്. അത് ശരിയാണെന്ന് പറയുന്നവരും അത് മനസ്സിലാക്കാതെ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാകുന്നു. അതുകൊണ്ട് തന്നെ തുച്ഛം 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 എന്ന് പറയുന്നത് തുച്ഛം എന്ന് പറയുന്നത് അറ്റം അറ്റം തുച്ഛം എന്ന് പറയുന്ന അറ്റം അല്ലെ തുഞ്ചം 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 അല്ലെ പിന്നെ അറ്റം ഇത് തുച്ഛമായിട്ട് പറയുന്നു. തുച്ഛം എന്ന് പറയുന്നത് അല്പം. തുച്ഛം എന്ന് പറയുന്നത് അല്പം അല്ലെ നിസാരം. ഭാഷയിൽ ചിലപ്പം ഉപയോഗക്രമത്തിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നാം അത് ഉച്ചരിക്കുന്നത് എന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് തുച്ഛം തുച്ഛം ഇത് പറയുന്നത്. തുച്ഛം തുച്ഛം എന്ന് പറയുന്നത് തുച്ഛം എന്ന് പറയുന്നത് അല്പവും തുച്ഛം എന്ന് പറയുന്നത് അറ്റവും. അത് നമ്മൾ എങ്ങനെ പറയുന്നത് എന്നുകൂടി നാം പഠിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നാം തുച്ഛം എന്ന് പറയുമ്പോൾ ഇത് അല്പമാണെന്നോ അല്ല തുച്ഛം എന്ന് പറയുന്നത് അറ്റമാണെന്നോ മാറിപ്പോകരുത്. ഇത് തെറ്റാണെന്നും ധരിക്കരുത്. ആ വാചനാ ഘടനയിൽ അതിൻ്റെ ഉപയോഗക്രമത്തിലും അതിൻ്റെ അർത്ഥതലങ്ങളിലുമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ശരി, പിന്നെ അതുപോലെ തന്നെയാണ് ചരിത്രം. ചരിത്രം ചാരിത്രം. ചരിത്രം എന്ന് പറയുന്നത് നടന്ന വൃത്താന്തം. നമ്മൾ ഹിസ്റ്ററി എന്നൊക്കെ പറയത്തില്ലേ, ചരിത്രം. ചാരിത്രം എന്ന് പറയുന്നത് സ്വഭാവം. ഏറ്റവും പ്രധാനമാണത്. അപ്പം ചരിത്രം ചാരിത്രം തമ്മിൽ ഉള്ള വ്യത്യാസം അതാണ്. ചരിത്രം എന്ന് പറയുന്നത് നടന്ന വൃത്താന്തം, എന്താണ് നടന്നത് അല്ലെ പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നത് വൃത്താന്തപരമായ കാര്യത്തിൽ കൂടി പറയുമ്പോൾ അത് ചരിത്രവും. ചാരിത്രം എന്ന് പറയുന്നത് സ്വഭാവവും. അതുപോലെ തന്നെ ഗ്രഹണി ഗ്രഹണി
ഗ്രഹിണി ഗ്രഹിണി അതുപോലെ ഗ്രഹിണി 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 എന്ന് പറയുന്നത് ഗ്രഹനായിക വീടിൻ്റെ വീടിൻ്റെ നായിക അപ്പോൾ ഗ്രഹിണി എന്ന് പറയുന്നത് ഗ്രഹനായികയാണ് ഗ്രഹിണി ഇത് ഗ്രഹനായിക ഗ്രഹിണി ഗ്രഹിണി എന്ന് പറയുന്നത് ഉദരസംബന്ധമായ ഒരു രോഗമാണ് ഉദരസംബന്ധമായ ഒരു രോഗമാണ് ഗ്രഹിണി ഒരു രോഗം രോഗം ഗ്രഹിണി എന്ന് പറയുന്നത് ഗ്രഹനായിക ഗ്രഹിണി എന്ന് പറയുന്നത് ഒരു രോഗം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ശരി അതുപോലെയാണ് പതിമുഖം പതിമുഖം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മുഖം ശ്രദ്ധിക്കുക എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണത് ഭർത്താവിൻ്റെ മുഖം പതിമുഖം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ് വൃക്ഷം പതിമുഖം എന്ന് പറയുന്നത് ഒരു വൃക്ഷവും പതിമുഖം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മുഖവും ഈ ഇത് തമ്മിൽ നമ്മൾ തെറ്റാൻ പാടില്ല ഇത് മുഖമാണ് ഇത് മുഖമാണ് ശരി ഇങ്ങനെ ഓരോ വാക്കിന് അതായത് ഓരോ പദത്തിന് വ്യത്യസ്തമായ അർത്ഥം ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ വ്യത്യസ്തമായ അർത്ഥം ഉള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ അക്ഷരങ്ങളുടെ മാറ്റവും ഉള്ളപ്പോൾ നാം അതിനെ ശരിക്കും മനസ്സിലാക്കാതെ അത് വായിക്കുകയോ ഘടനാപരമായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റായി വന്നിരിക്കാം അതുകൊണ്ടാണ് ഓരോ പദവും നാം മനസ്സിലാക്കി ഓരോ പദവും നമ്മൾ പഠിക്കാനും അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് അറിയാനും അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി തീരും അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഒരു പുതിയ പദമെങ്കിലും നാം പഠിക്കണമെന്ന് പറയുന്നത് ഒരു പദം നമ്മൾ പുതിയതായി പഠിക്കുമ്പോൾ അതുപോലെ വേറെ പദങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയോ മറ്റുള്ളവർ പറഞ്ഞു തരികയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ ഇത് രണ്ട് ഇങ്ങനെ അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു സാധ്യമാകും ഇപ്പം നമ്മൾ പറഞ്ഞു ശ്രോതസ് അപ്പോൾ ഈ ശ്രോതസ് എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നും ഈ ശ്രോതസ് ഏതാണ് ഇതാണോ ഈ ശ്രോതസ്സാണോ ചെവി എന്നുള്ള ശ്രോതസ്സാണോ അല്ലെ പിന്നെ ഒഴുക്കെന്നുള്ള ഒരു അർത്ഥമാണോ അപ്പം ശ്രോതസ് എന്ന് പറയുമ്പോൾ ചെവിയും ശ്രോതസ് എന്ന് പറയുമ്പോൾ ഒഴുക്കും എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ശ്രോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഷഷ്ടി അപ്പം ഈ ഠ എന്നുള്ള ആ അക്ഷരവും അതുപോലെ ട എന്നുപയോഗിക്കുന്ന ആ വ്യഞ്ജനവും ഇത് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് നാം അറിഞ്ഞില്ലെങ്കിൽ അവിടെ തെറ്റിപ്പോകും അതാണ് ഉപയോഗക്രമത്തിൻ്റെ ആവശ്യകത അതുകൊണ്ടാണ് ഞാൻ മുന്ന് പറഞ്ഞത് വായിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ ഉറക്കെ വായിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ തെറ്റ് എന്താണെന്നും അത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും ഉൾക്കൊള്ളാനും സാധ്യമാവുകയുള്ളൂ അപ്പം ശ്രവിക്കുക മനസ്സിലായില്ലേ ശ്രവിക്കുക അതും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ശ്രവം അല്ലെ ശ്രവം ശ്രവിക്കുക ഇത് രണ്ട് അർത്ഥങ്ങളിൽ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും തുച്ഛം ഇതും അതുപോലെ തന്നെ അപ്പം ഓരോ പദത്തിന് അതിൻ്റെ ഉച്ചാരണം
നമ്മൾ ശരിയായി മനസ്സിലാക്കി പറഞ്ഞു പഠിച്ച് കേട്ട് പഠിച്ച് നമ്മൾ ഉപയോഗിക്കണം. അത് വ്യക്തമായി നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ ഭാഷയുടെ ശൈലി ഉദാത്തമായ സങ്കല്പത്തിൽ കൊണ്ടെത്തിച്ച് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഒരു നല്ല പ്രക്രിയയായി, ഒരു ധനവത്തായ ഒരു സമ്പാദ്യമായി. ധനം എന്നത് സമ്പാദ്യമാണ്, പക്ഷേ ധനത്തിൻ്റെ കൂട്ടുള്ള ഒരു സമ്പാദ്യമായി, അറിവിൻ്റെ പോലുള്ള ശ്രേഷ്ഠതയായി എന്ന് ചിന്താത്മകമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അർച്ചന, ഒരു സമർപ്പണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. ശരി, നമുക്കൊരു നാനാർത്ഥങ്ങൾ കൂടി നോക്കാം. മാല, എല്ലാവർക്കും അറിയാം മാല നാനാർത്ഥം. നാനാർത്ഥം മാല എന്ന പദത്തിന് ഹാരം എന്ന് പറയും. ഹാരം എന്ന് എല്ലാവർക്കും അറിയാം, ഹാരം മാല. അതിൻ്റെ കൂട്ടത്തിന് കൂട്ടം എന്നും കൂടി പറയും. ശ്രദ്ധിക്കൂ, ശരിയല്ലേ? നമ്മൾ ഒരു പദത്തിന് രണ്ടർത്ഥമായി. അങ്ങനെ ഭാഷയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണെന്നറിയാമോ? മാല എന്ന പദത്തിന് ഹാരം, നമ്മളെല്ലാവരും ഹാരമണിയിക്കുക, മാല അണിയിക്കുക, ഹാരമണിയിക്കുക, ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കൂട്ടം. ഒരു കൂട്ടത്തെ നമ്മൾ മാലയെന്ന് പറയുന്നു. സ്നേഹം, സ്നേഹം എന്ന വാക്കിന് ഇഷ്ടം എന്നെല്ലാവർക്കും അറിയാം. ഇഷ്ടം, എന്നെല്ലാവർക്കും അറിയാം. ഇഷ്ടം പോലെ എണ്ണ എന്ന വാക്കുകൂടെ ഉണ്ട്, അതിന് അർത്ഥങ്ങളുണ്ട്. എണ്ണ, സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്നും കൂടി പറയും. അതുപോലെ നനവ്, എത്ര വൈവിധ്യങ്ങളാണെന്നറിയോ ഭാഷാ ശൈലിയിൽ നമ്മുടെ. ഇതൊരു കടൽ പോലെ കിടക്കുകയാണ്. ഈ അറിവ് മുങ്ങിത്തപ്പി പവിഴം പോലെ എടുക്കാൻ എത്ര പഠിച്ചാലും തിരികില്ല. അത്ര വിശാലമായ ഈ അറിവിലേക്ക്, മലയാള ഭാഷയുടെ സംസ്കൃതിയിലേക്ക് നമ്മൾ ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പവിഴമുത്ത്, ജീവിതഗന്ധിയായ അർത്ഥതലങ്ങൾ നമ്മുടെ ജീവിതക്രമത്തെ, സമ്പുഷ്ടമാക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഒരു വാക്ക് പഠിക്കുമ്പോൾ അതിന് അർത്ഥങ്ങൾ പലതാണ്, അതിൻ്റെ ഉപയോഗക്രമം വ്യത്യസ്തമാണ്. അത് ഓരോന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഉൾക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണശുദ്ധി മനസ്സിലാക്കി ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഷയുടെ ശൈലി വളരെ എളുപ്പം പഠിക്കാൻ സാധിക്കും. ഇതെല്ലാവരും എഴുതുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സ്നേഹം എന്നത് പദത്തിന് ഇഷ്ടമെന്ന് പറയും, എണ്ണ എന്നുപയോഗിക്കും, നനവ് എന്ന് പറയും, മാല എന്ന് പഠിച്ചു, മാല എന്നത് ഹാരമെന്ന് പറയും, കൂട്ടമെന്ന് പറയും. അങ്ങനെ വൈവിധ്യമായ നാനാർത്ഥങ്ങളുള്ള ഭാഷ മലയാള ഭാഷ. വീണ്ടും ഒന്നുകൂടി പറയാതിരിക്കാൻ, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം, അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻഭാഷ തൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നാണ് കവി പറയുന്നത്. എത്ര മനോഹരമായ ഭാഷ, എത്ര മനോഹര ചൈതന്യവത്തായ വാക്കുകൾ, എത്ര വിശാലമായ അർത്ഥതലങ്ങൾ. ഇങ്ങനെയുള്ള അറിവ് നമ്മളെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കുന്നു. ശരി, നമ്മൾ ഭാഷയുടെ അറിവ് നമ്മൾ പകരുമ്പോൾ തന്നെ നമ്മളുടെ മണ്ണിനെക്കുറിച്ചും നമ്മുടെ കൃഷിയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ സാമൂഹിക പരിണാമത്തിൻ്റെ അടിത്തറ കൃഷിയാണ് അല്ലേ? മലയാളിയുടെ ജീവിതവും അതുപോലെ സംസ്കാരവും കൃഷിയിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയുള്ള ജീവിത പാരമ്പര്യമായിരുന്നു മലയാളിയുടെ, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ദർശനം. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ പാഠം, എല്ലാവർക്കും അറിയാം പാഠം, അതുപോലെ
പറമ്പ് പാടമെന്തെന്നറിയാം. നെൽകൃഷികളെ നമ്മൾ പാടത്ത് കൃഷി ചെയ്യുന്നു. പാടങ്ങളിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു നമ്മളുടേത്. പാടത്തിലുള്ള കൃഷി സങ്കല്പം നെല്ലുൽപ്പാദിപ്പിക്കുന്ന അരി കിട്ടുന്ന ആ ഒരു സമ്പ്രദായം പാടം. പിന്നെ പറമ്പ്, പറമ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എത്ര വിധം കൃഷികൾ നമ്മൾ ചെയ്യുന്നു, കൃഷി കൊണ്ട് നമ്മൾ ജീവിക്കുന്നു, ഒരു വീടിന് വേണ്ടിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയുള്ള പറമ്പായിരുന്നു നമ്മളുടേത്. തൊടി ചിന്തിക്കുക, തൊടി ഒരു വീടിൻ്റെ ചുറ്റും നമുക്ക് വീടിനാവശ്യമുള്ള കൃഷികൾ നമുക്കുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടത്തിലുള്ള കൃഷികൾ, ആ നനഞ്ഞ മണ്ണിൻ്റെ, ആ കുളിർമയാർന്ന മണ്ണിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില നമ്മുടെ ജീവിതത്തിൽ ഉപയോഗക്രമത്തിൽ ഭക്ഷണത്തിൽ ഒരു ഭാഗമായിരുന്നു. ഇന്ന് കറിവേപ്പില വരെ കിട്ടാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു, ശരിയല്ലേ? അപ്പം തൊടിയുടെ പ്രാധാന്യം, വീടിൻ്റെ ചുറ്റുമുള്ള തൊടിയുടെ സങ്കല്പം മനുഷ്യനെ നിർമ്മിക്കുന്ന, അല്ലെ, മലയാളിയുടെ ജീവിത സങ്കല്പത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിൻ്റെ കൂടെ വീട്, ദർശനം നോക്കൂ, എത്ര മഹത്തായ ദർശനമാണ് വീട്. നല്ല ഒരു വീട് എങ്ങനെയാണ് വീടാകുന്നത്? ഒരു വീട് സംഗീതം പോലെയാണ് അല്ലേ? അതിന് താളമുണ്ട്, ശ്രുതിയുണ്ട് അല്ലേ, അതിനൊരു ലയമുണ്ട്. ഇതെല്ലാം കൂടെ ലയിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, ഈ സംഗീതത്തിൽ വേണ്ട എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു ചേർന്ന് വരുമ്പോൾ മാത്രമാണ് ആ സംഗീതം പൂർണ്ണമാകുന്നത്. ഒരു ഗാനം പൂർത്തിരിക്കുന്ന പോലെ, ഒരു കവിതയുടെ ഭാവതലങ്ങളിൽ പോലെ സ്വർഗമാണ് വീട് എന്നുള്ള സങ്കല്പം. അപ്പം വീടെന്ന സങ്കല്പത്തിൽ ഏറ്റവും അധിഷ്ഠിതമായിട്ടുള്ള പ്രക്രിയയായിരുന്നു മലയാളിയുടേത്. അതുപോലെ നാട്, ഇതാണ് ശാസ്ത്രീയപരമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസം. പാടത്തിൽ നിന്ന് നമ്മൾ നെല്ലുൽപ്പാദിപ്പിക്കുന്നു, ആ നെല്ലിൽ നിന്ന് നമ്മൾ അരിയെടുക്കുന്നു. അതിൻ്റെ ജീവിത സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന രീതിയിൽ നമുക്ക് പാടത്തുനിന്ന് കിട്ടുന്നു. നമ്മുടെ പരിശ്രമവും ഒന്ന് ചിന്തിക്കൂ, പാടത്തുണ്ടായിരുന്ന നാം ചെയ്തുവന്ന കൃഷി സങ്കല്പത്തിൽ കാളയും കലപ്പയും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇന്ന് മാറി, കാളകളും കലപ്പയും ഉള്ള സ്ഥലത്ത് മറ്റ് ആധുനിക സംവിധാനങ്ങൾ വന്നു. എന്നാലും മണ്ണ് ഒരു പ്രത്യേക രീതിയിൽ ഉഴവാനും മറ്റു കാര്യങ്ങൾക്കും കലപ്പ ഉപയോഗിച്ചിരുന്നു അല്ലേ? മണ്ണ് ശരിക്കുള്ള രീതിയിൽ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിലാക്കിയെടുക്കാൻ നാടൻ കലപ്പ ഉപയോഗിച്ചിരുന്നു. നാടൻ കലപ്പയുടെ ഉപയോഗക്രമം, അതുകൾ കാളകൾ പൂട്ടിക്കൊണ്ട് വലിക്കുന്ന ആ സമ്പ്രദായം എത്ര മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെയുള്ള കൃഷി, മണ്ണ് തിരിച്ചു മറിച്ച് ഉഴുതെടുത്തിട്ട് ആഴങ്ങളിൽ പോകുന്ന ആ ഒരു പ്രതിഭാസം, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവ്, നിങ്ങൾ കേട്ടാണ് കൊഴു എന്നൊക്കെ പറയുന്നത്. ഈ കലപ്പയുടെ ഏറ്റവും അടിത്തട്ടായ ഭാഗം കൊഴു. ഈ കൊഴു വെച്ചാണ് താണ ഭാഗങ്ങളിൽ നമ്മൾ ഉഴുകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു അറിവ്, ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആ കൃഷി എന്ന സങ്കല്പത്തിൽ കൂടി. ഇത് പറയാൻ കാര്യം, പാടത്തിൻ്റെ ഒരു അറിവ്, ആ പാടത്തിൽ ചെയ്യുന്ന കൃഷി വളരെ വലുതായിരുന്നു. ചെയ്തിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് നല്ല നെൽക്കതിരുകൾ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അരി, ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന ആ ഒരു പൂജ്യമായ നിമിഷങ്ങൾ, പൂജ്യമായ ആ സങ്കല്പം നമ്മളിൽ നിന്ന് വിട്ടകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാടത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഇവിടെ. പാടത്തിൻ്റെ ഉപയോഗം, പറമ്പ്, പറമ്പിൽ ചെയ്തു വന്നിരുന്ന കൃഷി സങ്കല്പം. പലതരത്തിലുള്ള കൃഷി, പയർവർഗ്ഗങ്ങളുണ്ട്, നാട്ടുകൃഷികളുണ്ട്, മരുന്ന് കൂട്ടങ്ങളുണ്ട്, കുമ്പളമുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, പടവലമുണ്ട്. അങ്ങനെ മണ്ണിനോടനുബന്ധിച്ച്, മണ്ണിനോട് ഉപയോഗക്രമമായ രീതിയിലുള്ള കൃഷി സങ്കല്പം ഉള്ളപ്പോൾ നമ്മൾ, നമ്മുടെ അധ്വാനം, നമ്മുടെ ജീവിത രീതി അതിൽ അധിഷ്ഠിതമായിരുന്നു. ഇത് പറയാൻ കാര്യം, ഇങ്ങനെയുള്ള ഒരു നൈർമല്യമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടാണ് നാം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറമ്പ് എന്നുള്ള ആ അവസ്ഥ വളരെ വലുതാണ്. അതുപോലെ തൊടി,
നമ്മുടെ ചുറ്റുമുള്ള ഒരു കരിവേപ്പില നമുക്കിന്ന് പറിച്ചെടുക്കാൻ സാധ്യമാവുകയില്ല. ചിന്തിക്കൂ, എത്ര മഹത്തായ ചില ചില മരുന്ന് കൂട്ടങ്ങളാണ് നമ്മുടെ തൊടിയിലുണ്ടായിരുന്നത്. വീട്, ഇതെല്ലാം ഉള്ളപ്പോൾ നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ നന്മയെ അളക്കുന്ന, നാടിനെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയായി മനുഷ്യജീവിതം മാറുന്ന മലയാളിയുടെ രീതി നമുക്ക് ഒരു പരിധിവരെ മാറി എന്നുള്ളതാണ് സത്യം. അവിടെ വന്ന ഇന്ന് നിത്യജീവിതത്തിൽ നാം കണ്ടുവരുന്ന അസുഖങ്ങളും സന്തോഷമില്ലായ്മയും ഇല്ലാത്തൊരവസ്ഥ ഒരു പരിധിവരെ ഇതൊക്കെ കൊണ്ടാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതക്രമമായിരുന്നു ഒരു അറിവിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ഒന്ന് സമർപ്പിച്ചതാണ്. അപ്പോൾ മലയാള ഭാഷ എന്ന് പഠിക്കുന്നത്, വീണ്ടും പറയുകയാണ്, മലയാള ഭാഷ എന്ന് പഠിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ വൈവിധ്യമായ നാട്ടറിവുകൾ നമുക്ക് കിട്ടൂല്ലേ. നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ, അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങൾ, ഇതെല്ലാം നാം മനസ്സിലാക്കിയാൽ, കുറച്ച് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതത്തിന് ഉപയുക്ത പ്രഭാവമായ, നമുക്ക് പറയാം നാട്ടറിവുകൾ, എന്ത് നാട്ടറിവുകളാണ് നമുക്കുണ്ടായിരിക്കുന്നത്. നമ്മൾ ഓരോന്നും പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച്, മണ്ണ് സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഷയുടെ ചൈതന്യം നമുക്ക് എന്ന് നിലനിൽക്കും. ഈ ഒരു ആശയം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു നൃത്ത രൂപാന്തരം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യയനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.